ഹലോ, വെൽക്കം ബാക്ക് ടു ഹലോ മോംസ് വേൾഡ്. അപ്പോൾ ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈസ്റ്ററിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഞാനൊരു ചട്ടിയിലാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ആയിട്ട് ഞാനൊരു 2 തക്കാളി, ഒരു 2 വലിയ ഉള്ളി, പിന്നെ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒരുമിച്ചതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇപ്പം ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ഉള്ളിയെല്ലാം വയന്ന് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഏകദേശം 1 കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. അതും ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ്. അതിനുശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് നമ്മളെ മല്ലി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയതാണിത്. ഇനി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങയുടെ 2-ാം പാലാണ്. 1-ാം പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കറിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അതെല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുമ്പോഴാണ് മനസ്സിലായത് കറി ചട്ടിയിൽ നമുക്ക് കൊടുക്കാൻ ഭയങ്കര പാടായത് കാരണം ഞാൻ ചട്ടി മാറ്റിട്ട് ഇതുപോലൊരു എന്താ പറയുക സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാറ്റി ഇപ്പം ഏകദേശം നമ്മളെ കറിയെല്ലാം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഞാൻ ഇനി ഇതിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4-5 നമ്മളെ അണ്ടിപ്പരിപ്പില്ല അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരാൻ പാടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുത്തിട്ടുള്ള മിശ്രിതമാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കറി ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നെയ്ച്ചോറിൻ്റെയോ പാലപ്പത്തിൻ്റെയോ ചപ്പാത്തിൻ്റെയോ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.